നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയാം, ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഞെട്ടലിലും വിഷമത്തിലാണ് നിങ്ങളെന്ന്. പക്ഷേ ഉത്തരം എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്തിനായിരുന്നു ആ വലിയ സത്യം എന്നിൽ നിന്നും മറച്ചുവെച്ചത്? അതിന് വ്യക്തമായ ഉത്തരം നിങ്ങളുടെ പക്കൽ ഇല്ലായെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വേണം പറയാൻ. പക്ഷേ ചതിയിലൂടെ സ്വന്തം മകളെ ഒന്നും അറിയാത്ത എന്റെ തലയിൽ കെട്ടിവെച്ച് എന്റെ ജീവിതം കൂടി നശിപ്പിച്ച രണ്ടുപേരായിട്ടെ എനിക്ക് നിങ്ങളെ ഇനി കാണാൻ പറ്റൂ. എന്റെ സ്വന്തം അച്ഛനമ്മയാണെന്നുള്ള എന്റെ മനസ്സിൽ സ്ഥാനം ഉപേക്ഷിച്ചിട്ടാ ഞാനിപ്പോ ഈ പടി ഇറങ്ങുന്നത്. മോൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റ് ഞങ്ങൾ പറയുന്നില്ല. അത്രയ്ക്ക് വലിയ തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തത്. പക്ഷെ ചതിച്ചൊന്ന് മാത്രം നീ പറയരുത്. അതൊരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. ഈ ചോദ്യം ചോദിച്ച് എന്നെങ്കിലും മോനെ വീട്ടിലേക്ക് വരുമെന്ന് ചിലപ്പോഴെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാ. പക്ഷെ അപ്പോഴൊക്കെ പ്രാർത്ഥനയിലും ഈശ്വരനിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ. പക്ഷെ ഈശ്വരനും കൈവിട്ട സ്ഥിതിക്ക് ഞങ്ങളൊന്നും ഇനി മോനോട് മറച്ചു വെക്കുന്നില്ല. ശരിക്കും പേടി തന്നെയായിരുന്നു. ഞങ്ങളുടെ മോളെ ഓർത്ത്, അവളുടെ ജീവിതം ഓർത്ത്, നല്ലൊരു കുടുംബജീവിതം ഇല്ലാന്ന് എന്നേക്കുമായിട്ട് വിധി എഴുതിയ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് സച്ചിയുടെ വിവാഹത്തിന് വന്നപ്പോ ആദ്യം ഞാനും ആശോ നമ്പരുന്നുള്ളത് നേരാ. ഇത് വേണോ വേണ്ടോ എന്ന് ഞങ്ങൾ പലതവണ ആലോചിച്ചതുവാ. പക്ഷെ അവളുടെ സന്തോഷം കണ്ടപ്പോ ഞങ്ങൾക്കൊന്നും പറയാൻ തോന്നിയില്ല മോനെ. അവള് കരയുന്നത് കാണാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറയുന്നതാവും ശരി. അതിനിടയ്ക്ക് എപ്പോഴോ ഞങ്ങൾ സ്വാർത്ഥരായി പോയി. ആദ്യമൊക്കെ ഞങ്ങളെല്ലാം പറയണം കരുതിയത്. പക്ഷെ നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കണ്ടപ്പോ പലപ്പോഴും ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് മറന്നതാ. എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാന്ന് സ്വയം വിശ്വസിച്ചു ഞങ്ങളും. പക്ഷെ എല്ലാം പറയുമ്പോഴും ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം. ഈ സത്യം ഞങ്ങൾക്ക് മാത്രമല്ല, മറ്റൊരാൾക്കും കൂടെ ഇത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.